നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കടത്തിൽ നിന്ന് മാറാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കടത്തിൽ നിന്ന് എങ്ങനെ മാറാം, ഡെറ്റ് ഫ്രീ എങ്ങനെ ആവാന്നുള്ളതിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പരമായിട്ട് നമ്മളുടെ അടുത്ത് ഒത്തിരി ആളുകളും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലവർക്കും ഈ അഡ്വൈസ് കിട്ടിയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അതിനുള്ള ഗുണങ്ങൾ കിട്ടിയതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കടത്തിൽ നിന്ന് കുറച്ചും കൂടിയും ഡിസിപ്ലിനോടെ നമുക്ക് ഈസിയായിട്ട് കടത്തിൽ നിന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഈ പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓവർ നൈറ്റിൽ കടം മാറാം അങ്ങനെയല്ല. ഇതിന് കുറച്ച് അച്ചടക്കം ഉണ്ടാവണം. അതനുസരിച്ചിട്ട് എല്ലാവരും, നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും ഇതുമായിട്ട്, ഇൻ കേസ് നിങ്ങൾ കടം ഉണ്ടെങ്കിൽ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ. അല്ലാതെ ഈ വീഡിയോ കേട്ട് നാളെ തന്നെ കടം മാറും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് കേൾക്കേണ്ട. കുറച്ചും കൂടി ഞാൻ ഡിസിപ്ലിനോടെ അച്ചടക്കത്തോടെ ഇതിലേക്ക് വരും എന്നുള്ളൊരു മനോഭാവത്തോടെ ചെയ്യും. നിങ്ങളായ ഒരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്കിതൊരു ഗുണകരമായിരിക്കും. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഇതെല്ലാം പലപ്പോഴും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഡെറ്റ് സ്നോബോൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വളരെയധികം ഫിനാൻഷ്യൽ പ്ലാനേഴ്സൊക്കെ ഇപ്പോൾ യു എസിലും ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടത്തിൽ നിന്ന് സുഖമായിട്ട് മാറിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഡെറ്റ് അവലാഞ്ചി മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഏറ്റവും കുറഞ്ഞ കടങ്ങൾ ആദ്യം വീട്ടുക. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പതുക്കെ കടത്തിൻ്റെ എണ്ണം കുറയ്ക്കുക. പതുക്കെ കടങ്ങൾ മൊത്തം മാറ്റിയെടുക്കുക. ഇനി അവലാഞ്ചി മെത്തേഡിൽ പറഞ്ഞു വെച്ചാൽ ഏറ്റവും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണ് അത് കണ്ടെത്തിയിട്ട് അത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ കടം ആദ്യം വീട്ടുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കടക്കുകയും അത് ഇൻവെസ്റ്റ് കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആദ്യത്തെ കാര്യം വെച്ചാൽ കടത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് കടങ്ങളുള്ള ആളെന്നുണ്ടെങ്കിൽ എത്ര കടങ്ങളുണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് ഉണ്ടാക്കുക. അതിന് തന്നെ കടത്തിൻ്റെ ഒരു ലിസ്റ്റിൽ എന്താണ് കടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ലോൺ നെയിം എന്ന് വെച്ചിട്ട് എഴുതി വയ്ക്കുക. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളത്, എത്ര രൂപ പെൻഡിങ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് എഴുതി വയ്ക്കുക. ഇനി എത്ര രൂപയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ എത്ര രൂപയാണ് അതിൻ്റെ മിനിമം പേയ്മെൻറ്റ് എന്നുള്ളത് എഴുതി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ EMI എത്ര രൂപ മിനിമം കൊടുക്കണം. കാരണം ഈ മിനിമം കൊടുക്കുന്ന എമൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്കപ്പോഴും ആൾക്കാർ കടമെടുത്തിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ മിനിമം പേയ്മെൻറ്റ് അടയ്ക്കാതിരിക്കും. ഈ മിനിമം പേയ്മെൻറ്റ് അടയ്ക്കാതിരിക്കുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ അവരുടെ കടത്തി പലിശയും കൂടെ പലിശ കയറി അത് പിന്നെ ഒട്ടും തീർക്കാൻ പറ്റാത്തൊരു കടമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ കടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് വെച്ചാൽ ഈ EMI എല്ലാ മാസവും കൃത്യമായിട്ട് സർവീസ് ചെയ്തു പോകാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് ഇത് മുടക്കുന്നു, പിന്നെ ആ മുടങ്ങിയതിൻ്റെ പലിശയും പലിശ കയറി 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 നിങ്ങൾക്ക് ആ കടം വീട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെറ്റ് സ്നോബോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ സ്നോബോൾ എന്ന് വെച്ചാൽ ആദ്യം കുറച്ചീശ ഒരു ചെറിയ ബോളായിട്ടിങ്ങനെ എന്താ പറയുക, ഒഴുകി 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 അത് വലിയൊരു ബോളാവും. അങ്ങനെ അത് മൊത്തം കളയുന്ന ഒരു പരിപാടിയാണ് ഈ ഡെറ്റ് സ്നോബോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കടം ഉള്ള ആളെന്നുണ്ടെങ്കിൽ ഒരു കടം നമ്പർ 1 ഇതാണ് തന്നെ ക്രെഡിറ്റ് കാർഡ് കടമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര രൂപ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് നോക്കാം. അതേമാതിരി ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊല്ലത്തിൽ എത്ര നോക്കാം. ഇപ്പോൾ 24% ആയിരിക്കും ഇതിൻ്റെ മിനിമം. നമ്മൾ അവരോട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എത്രയാണ് മിനിമം പേയ്മെൻറ്റിലേക്ക് വന്നേക്കണം നോക്കാം. ഇതിപ്പോൾ ഒരു 5000 രൂപയാണെന്ന് വിചാരിക്കുക. ഇനി അടുത്ത കടമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കാർ ലോൺ വിചാരിക്കുക. കാർ ലോൺ ഇനി ബാക്കി 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇൻട്രസ്റ്്റ് 9% വിചാരിക്കുക. ഇതിൻ്റെ EMI വരുന്നത് എന്താ പറയുക, 10000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി അടുത്ത കടം എന്ന് പറഞ്ഞാൽ ഹോം ലോണാണെന്ന് വിചാരിക്കുക. അത് ഇനി 25 ലക്ഷം രൂപയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 7% വിചാരിക്കുക. ഇതിൻ്റെ വരുന്നത് 25000 രൂപയാണ് ഇതിൻ്റെ കടന്ന് വിചാരിക്കുക. ഇനി പറഞ്ഞു വെച്ചാൽ പേഴ്സണൽ ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പേഴ്സണൽ ലോൺ വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ പേഴ്സൻറ്റേജ് വേണം 12%. ഇതിൻ്റെ ഇപ്പോൾ കടം വരുന്നത് 7000 രൂപയാണ് EMI വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഡെറ്റ് സ്നോബോൾ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ കടം ഏതാണെന്ന് നോക്കുക. അത് 50000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ കടം. അത് കഴിഞ്ഞിട്ട് ഈ കടമാണ്. അപ്പോൾ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞാൽ 50000 രൂപയുടെ കടം, പിന്നെ 2 ലക്ഷത്തിൻ്റെ കടം, പിന്നെ വരുന്നത് കാർ ലോണ് 5 ലക്ഷത്തിൻ്റെ, പിന്നെ വരുന്നത് 25 ലക്ഷത്തിൻ്റെ. ഇതാണ് കടത്തിൻ്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്,
കാറ് കാറല്ല പേഴ്സണൽ ലോൺ കാറ് ഹോം ലോൺ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മിനിമം പേയ്മെൻ്റ് എത്രയാണോ അത് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും മുടക്കാണ്ടിരിക്കുക ഇനി ബാക്കി വരുന്ന എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഈ പൈസ ഫസ്റ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുക അപ്പോൾ ഇത്രയും നാൾ നാല് കടം ഉണ്ടായിരുന്നു ഇത് മൂന്നായിട്ട് കുറയും അപ്പോൾ ഈ മൂന്നായിട്ട് കുറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും ഈ കോൺഫിഡൻസാണ് ഏറ്റവും ആവശ്യമുള്ളത് അപ്പോൾ ഒന്നിലാന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ചിട്ട് വൺ ടൈം സെറ്റിൽമെൻറ്റ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്നുണ്ടാവില്ല ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആദ്യം ഇത് സർവീസ് ചെയ്യാം ഇത് ചെയ്യാനായിട്ട് കുറച്ചേ കൂട്ടി വയ്ക്കാൻ വേണ്ടി വരും ആ കൂട്ടി വെച്ചിട്ട് എപ്പോഴാണോ ഈ 50,000 രൂപയ്ക്ക് അടുത്താവണം എന്നിട്ട് ഇപ്പോൾ ബാങ്കിനെ ആരെ വിളിച്ചിട്ട് ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കുക അപ്പോൾ ഒരെണ്ണം തീരും ബാക്കി മൂന്നെണ്ണം ഉള്ളൂ ഈ സെയിം സാധനം തന്നെ ഇനി അടുത്ത ലോണുമായിട്ട് കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ലോൺ ക്ലോസ് ചെയ്യാമെന്നുള്ളൂ ഇത് ചെയ്യാൻ പറ്റും ഇതാണ് ഡെറ്റ് സ്നോബോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും തോന്നും ഇത് എനിക്കറിയാവുന്ന കാര്യമായിരുന്നു പക്ഷേ ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ് ഈ ഡിസിപ്ലിൻ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കടത്തോടെ കുറേ നാൾ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ഡിസിപ്ലിൻ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്പീഡ് കടത്തിന്ന് മാറാന്നുള്ളതിൻ്റെ സ്പീഡ് കുറച്ചും കൂടി സ്പീഡിൽ ആവുകയും ചെയ്യും നിങ്ങൾ ഡെറ്റ് ഫ്രീ ആവണ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് എത്തുകയും ചെയ്യും ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് പറഞ്ഞെങ്കിൽ ഡെറ്റ് അവലാഞ്ചി മെത്തേഡാണ് നമ്മൾ പറയാവുന്നത് അപ്പോൾ ഡെറ്റ് അവലാഞ്ചി മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് അത് ആദ്യം ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24% ക്രെഡിറ്റ് കാർഡാണ് ഏറ്റവും ആദ്യമുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ മിനിമം പേയ്മെൻറ്റും അവിടെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഈ 24% എന്നുള്ളത് ലോണിലേക്ക് ഒന്നിലും കൂട്ടി അടയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ വൺ ടൈം ക്ലോഷറിന് നമ്മൾ ശ്രമിക്കുക ഇനി അടുത്തതിൽ വരുന്ന 12% 12% എന്ന് വെച്ചാൽ പേഴ്സണൽ ലോണാണ് പേഴ്സണൽ ലോൺ വരുന്നത് 12%. അപ്പോൾ ഈ ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ള എൻ്റെ മിനിമം പേയ്മെൻറ്റ് സർവീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അടുത്തത് വരുന്ന കാർ ലോൺ അത് 9%. പിന്നെ വരുന്നത് ഹോം ലോണ് അത് 7%. പക്ഷേ ഈ എല്ലാ ടൈമിലും നമുക്ക് ഈ ലോണ് എന്താ പറയുക അവരോട് ബാർഗെയിൻ ചെയ്ത് കുറച്ചും കൂടി കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണമെങ്കിൽ അതിനൊന്നും ശ്രമിക്കാണ്ടിരിക്കേണ്ട അത് ശ്രമിക്കുക പക്ഷേ നമ്മുടെ ഓർഡർ ക്ലോസ് ചെയ്യാനുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ പോകേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശ്രമിക്കാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ ഡെറ്റ് സ്നോബോൾ മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആദ്യം 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് പിന്നെ പറഞ്ഞത് പേഴ്സണൽ ലോൺ ഇവിടെയും ഓർഡർ ഒന്ന് തന്നെയാണ് വന്നേക്കുന്നത് കാർ ലോണ് 5 ലക്ഷം ഹോം ലോണ് 25 ലക്ഷം ഓർഡർ ഒന്നു തന്നെയാണ് വന്നേക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്തേക്കണ ലോജിക്ക് ഇത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലോണിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ലോണിൽ നിന്ന് മുക്തരാൻ പറ്റും ഇവിടെയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലോണ് പെട്ടെന്ന് തന്നെ കുറയുകയും നമുക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല നമ്മൾ വളരെ ലോജിക്കലായിട്ട് ഏതാണോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കൊടുക്കുന്നത് അതിനെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ നോക്കുകയും നമുക്ക് ലോണിൽ നിന്ന് രക്ഷപ്പെടാനും നോക്കും ഇത് കുറച്ചും കൂടി ലോജിക്കലാണ് പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റലി കുറച്ചും കൂടിയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും മെൻ്റലി നമുക്ക് കുറച്ചും കൂടിയും ഇമോഷണലി കുറച്ചും കൂടിയും കോൺഫിഡൻ്റ് ആയിരിക്കും കഴിയണം കാരണം നമ്മൾ തുടങ്ങുന്ന ടൈമിൽ 4 ലോൺ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് അത് 3 ലേക്ക് കുറയും പിന്നെ പെട്ടെന്ന് 2 ലേക്ക് കുറയും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു ഇതിൽ ഇൻട്രസ്റ്റ് കുറച്ചും കൂടിയും കൂടുതലായിരിക്കും നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെയാണെങ്കിൽ ഒരുമിച്ച് നമ്മൾ ആ നമ്പർ ഓഫ് ലോൺസ് ഒന്നും കുറയത്തില്ല പക്ഷേ നമ്മുടെ അങ്ങോട്ടുള്ള ഔട്ട്ഫ്ലോ എപ്പോഴും കുറയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാനും പറ്റും അപ്പോൾ ഇതിലേതാണോ നമുക്ക് കംഫർട്ടുള്ളത് അതിലേക്ക് പോകുന്നതാണ് നല്ലത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഇമോഷനാണ് മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡായിരിക്കും നല്ലത് ലോജിക്കാണ് കാണുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് കടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കടത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അതോടെ തന്നെ എത്ര രൂപ ഇനി ഔട്ട് സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് മിനിമം പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഏത് മെത്തേഡിൽ നമുക്ക് ലോണിന് ടാക്കിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ആദ്യം തന്നെ തീരുമാനിക്കുക എനിക്കൊരു ഡെറ്റിൽ നിന്ന് ക്ലിയർ ആവണമെന്നും അതുപോലെ എല്ലാവരും പെന്നിൽ പേനയും പേപ്പറും എടുത്ത് എഴുതി ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ശ്രമിക്കുക ഈ മെത്തേഡിലല്ല ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഡെഫിനറ്റ്ലി മെത്തേഡിലാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ ഈ ലോണിൽ നിന്ന് ക്ലിയർ ആവണമെന്നും
നിങ്ങൾക്ക് ഡെറ്റ് ഫ്രീ ആവണമെന്നും നിങ്ങൾക്ക് നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നും ആ ഒരു തീരുമാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതോടൊപ്പം തന്നെ ഈ പ്രോസസ്സും കൂടി നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഡെറ്റിൽ നിന്ന് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കൂട്ടത്തിലാരെങ്കിലും ഡെറ്റുള്ളവരാണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇൻ കേസ് നിങ്ങളാരും ഡെറ്റൊന്നും ഇല്ലെങ്കിലും ഇനി അടുത്തൊരു ഡെറ്റിലേക്ക് ചെല്ലാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുക. അതിനുള്ള നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള മറുപടിയും ആൻസറും തരാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഫിനാൻഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.